ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങടിപ്പുറം. അപ്പോൾ നമ്മൾ നമ്മളെ അലിഗേറ്ററിനും ആരാപ്പായ്മയ്ക്കും ഇന്ന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മത്സ്യമാണ് മേടിച്ചത്, മറ്റുള്ളൊന്നും അവർ കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വത്തൽ എന്നറിയപ്പെടുന്ന ആ ഒരു മത്സ്യമാണ് നമ്മൾ നമ്മളെ ആരാപ്പായ്മയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്ത് നോക്കാം. നമുക്ക് ആരാപ്പായ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ നമ്മളിപ്പോൾ നെറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പലരും ഇപ്പോഴും സംശയം ഉണ്ടായിരുന്നു, നെറ്റ് ഇട്ടില്ല നെറ്റ് ഇട്ടില്ല നെറ്റ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ അത് വളർത്തുന്നത്. അപ്പോൾ നമുക്ക് നെറ്റൊക്കെ മാറ്റാം, മാറ്റിയിട്ട് നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം. ആരാപ്പായ്മ അലിഗേറ്റർ, അലിഗേറ്ററൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടാ, ആൾ വലിയ പെട്ടെന്ന് വലുപ്പം വയ്ക്കുന്നുണ്ട്. ഓക്കെ, അന്നത്തേക്കാളും കുറച്ചും കൂടി സൈസ് കൂടി, വാലൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ട്. ആരാപ്പായ്മ നമുക്കിപ്പോൾ കണ്ട മായി തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിറച്ച് നമ്മുടെ ആപ്പിൾ സ്നെയിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആപ്പിൾ സ്നെയിൽ കുറേ ഉണ്ട് കേട്ടിട്ടുണ്ട്, ഞാൻ ചെറുതും വലുതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കാരണം അത് നല്ല വേസ്റ്റ് വരുന്നതുകൊണ്ട് നമുക്കൊരുവിധം വേസ്റ്റുകളൊക്കെ ഈ ആപ്പിൾ സ്നെയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവർ ആപ്പിൾ സ്നെയിൽ നോക്കിക്കോളും. അപ്പോൾ അവരിപ്പോൾ പേടിച്ച് പോയി, നേരത്തെ തന്നെ കൈ കൊണ്ട് കാണിച്ചപ്പോൾ ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മളെ അവർ കൊടുക്കാനുള്ള ഫുഡ് നോക്കാം. അപ്പോൾ ഞാൻ മേടിച്ചതാ ഈ മത്സ്യം, വളരെ കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. നമ്മൾ മാസത്തിൽ തവണ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്ത സാധനമാണ്, ഇന്നലെ മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് മത്സ്യം. കണ്ടോ, ഇതിന് നമ്മുടെ നാട്ടിൽ ഇവിടെ വത്തളക്ക് എന്ന് പറയുകയാണ്. ചിലവർ പല സ്ഥലത്തും പല പേരാണെന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് വത്തള എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയപ്പെടുന്നതൊക്കെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ വലുപ്പത്തിൽ അവരുടെ വായിൽ ഇപ്പോൾ കൊള്ളില്ല. അപ്പോൾ നമ്മളത് ചെറിയ സൈസാക്കണം. അപ്പോൾ മേടിച്ചപ്പോൾ അതിൽ ഇതാ വേറെയും ഒരു അയിലക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്, ഒരു അയിലക്കുട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ അയിലക്കുട്ടീനെ കൊടുക്കുന്നില്ല, നമ്മളിപ്പോൾ ഈ വത്തളം മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ ആലപ്പയും നല്ല കേട്ടണം. അപ്പോൾ അത്യാവശ്യം വലിയ വലിപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇപ്പോൾ വീഴുകി വൃത്തിയാക്കേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് കത്തിയുണ്ട് മുറിക്കാൻ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത വീട്ടിലുള്ള മത്സ്യങ്ങളൊക്കെ ഭാര്യയും അമ്മയൊക്കെയാണ് ചെയ്യുന്നത്. കത്തിയുണ്ടീരം മൂർച്ചല്ല, മൂർച്ച കൂട്ടുന്ന ഒറ്റ കൈ കൊണ്ടാണ് അപ്പൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഒരു മൊബൈലൊക്കെ പിടിച്ചിട്ടേ. അപ്പോൾ ഈ മത്സ്യത്തിൻ്റെ തല എടുക്കുന്നില്ല, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വത്തള് നമ്മളിവിടെ ഇപ്പോൾ ഒരു 3 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ വലുപ്പത്തിലുള്ള പീസാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസുകളും നമുക്ക് മാറ്റി വയ്ക്കാം. തല നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒക്കെ വലുതായി കഴിഞ്ഞിട്ട് നമുക്കത് അങ്ങനത്തെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി നല്ല കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസ ശരിക്കും ആരാപ്പായ്മയ്ക്ക് ഇങ്ങോട്ട് അത്ഭുതപ്പെട്ട് ഇവർക്കൊക്കെ ചെറിയ പീസ് കൊടുക്കും. കാരണം അവരുടെ ചെറിയ വായയാണ്, വലുതായിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, അത് കഴുകിയിട്ട് നല്ല സക്സസ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൊടുത്ത് നോക്കാം. വരുന്നുണ്ട് വരുന്ന അലിഗേറ്റർ വരുന്നുണ്ട്, കേട്ടോ വരുന്നുണ്ട്, നോക്കി വരുന്നുണ്ട്. മൂപ്പർ വരുന്നുണ്ട്, മൂപ്പർ വരുന്നുണ്ട്. ആ വെള്ളത്തിലിങ്ങനെ ഇളക്കുമ്പോൾ ആ മീനിൻ്റെ സ്മെല്ല് കേട്ടിട്ടാണ് അവർ ആ വരവ് വരുന്നത്. അതാ അതാ മൂപ്പർ കൂടെ, അതാവണം അതാവണം അതാവണം. വെട്ടിയത് നമ്മൾ ഒച്ചിനായിപ്പോയി, മറ്റേനെ വെട്ടിയതാണ്. പക്ഷേ അത് നമ്മൾ കഴിക്കാൻ നോക്കിയപ്പോൾ അതാ അതാ ആ എടുക്കണം അതാ. അപ്പോൾ നമ്മൾ അലിഗേറ്ററാണ് ആദ്യം എടുത്തത്. ആരാപ്പായ്മ അതാ അതിൻ്റെ വായന്ന് പേടിക്കാൻ നോക്കുന്നു. അതാ പോണം അതാ പോണം. ഇനി അലിഗേറ്ററിനെ ഒന്നും കൊടുക്കാം. അത് വേണ്ടും മേൾക്ക് വരുന്നുണ്ട് അടാ, അലിഗേറ്റർ വരുന്നുണ്ട്. അലിഗേറ്റർ കഴിച്ചു. ആരാപ്പായ്മ എപ്പോഴും വായ നോക്കി നിൽക്കുക, അതിൻ്റെ ചെറി നോക്കി നിൽക്കുക, അല്ലാതെ അതിന് കഴിക്കണമെന്നില്ല. സാധാരണ നമ്മളിങ്ങനെ അലിഗേറ്ററും ആരാപ്പായ്മ ഉണ്ടാകുമ്പോൾ ആരാപ്പായ്മ ആയിരിക്കും മുമ്പന്തിയുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ അലിഗേറ്ററാണ് മുമ്പിലുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്ത് നോക്കാം. നേരത്തെ അലിഗേറ്ററാണ് ഒന്നിച്ച് കഴിച്ചത്, ഇനി ആരെ കഴിക്കാൻ നോക്കുക ആദ്യം ഫസ്റ്റിൽ. ആ അതും അലിഗേറ്ററാണ് തന്നെ കഴിച്ചത്. അലിഗേറ്റർ ഇപ്പോൾ 3 കഴിച്ച്. അപ്പോൾ ആരാപ്പായ്മയാണ് ഇപ്പോൾ നമ്മളെ കഴിക്കാത്ത. ഒന്നും കൂടി ഇട്ട് കൊടുത്തു, ഇനി ആരെ കഴിക്കാൻ നോക്കി നോക്കാം. ആഹാ അതാണ് ആരാപ്പായ്മയുടെ വെട്ടൽ. ആരാപ്പായ്മയുടെ വെട്ടൽ പറഞ്ഞാൽ അങ്ങനെയാണ്. അലിഗേറ്ററിനേക്കാളും സ്പീഡിലായിരിക്കും ആരാപ്പായ്മയുടെ കഴിക്കൽ. ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ദിവസം 1 മാത്രം നമ്മൾ ഇട്ട് കൊടുക്കലുള്ളൂ. ഓ അലിഗേറ്റർ നന്നായിട്ട് കഴിക്കാം. 4 പീസപ്പോൾ കഴിച്ച്, 4 പീസ് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 1.5 വത്തളോളം കഴിച്ചിപ്പോൾ അത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. അത് ആരെ കഴിക്കാം? ഓ അതും അലിഗേറ്റർ കഴിച്ചു.
അലിഗേറ്റർ ആള് ഉപ്പിലിയാണ്. എന്തായാലും അത് കുറച്ച് ദിവസമേ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ വലുതായി കഴിഞ്ഞാൽ അലിഗേറ്റർ അവിടെ ചൂളി പോവും. അലിഗേറ്റർ തുടങ്ങി, പേടിയൊക്കെ മാറാൻ തുടങ്ങി. ഒന്നുകൂടി ഇട്ട് കൊടുക്കാം, ഇനി പാര കഴിക്കാൻ നോക്കാം. ആ അത് അരാപ്പായ്മ കിട്ടി. അരാപ്പായ്മ അങ്ങോട്ട് വിഴുങ്ങ, രണ്ടും വിഴുങ്ങല്ലേയാണ്. പക്ഷെ അലിഗേറ്റർ ഒന്നും കടിക്കുന്നുണ്ടോ ഒരു സംശയമുണ്ട്. അരാപ്പായ്മ കടിക്കലില്ല, ഒന്നുമില്ല. നേരെ എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ വായിൽ കൊള്ളുന്നതാണെങ്കിലും അത് കഴിക്കുക എന്നൊരു ധർമ്മം മാത്രമേ അതിനുള്ളൂ. ഒരു കഷ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുത്തു നോക്കാം, കഴിക്കണ്ടോ നോക്കാം. മതിയായി, ഇപ്പോൾ അവർക്ക് മതിയായി. ആ അലിഗേ അത് അരാപ്പായ്മ അയച്ചു, നിലത്ത് വീണത് അരാപ്പായ്മ അയച്ചു. ഇവിടെ ഒന്ന് കടക്കുന്നുണ്ട്, കഴിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലൊരു വേസ്റ്റ് നോക്കി നോക്കും, അടിയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഞാൻ ഒച്ചിനെ തലക്കി ഇട്ടത്. ഒച്ചിനെ എന്തായാലും അവർ ഉപദ്രവിക്കുന്ന നേരത്തെ ഒച്ചിനെ കടിക്കാൻ നോക്കി, ഒച്ചിനെ അലിഗേറ്റർ കടിക്കാൻ നോക്കി അത് തിരിച്ച് തൂപ്പിയിട്ടു. അലിഗേറ്ററിന് കൊടുത്ത് നോക്കാം. ആ ആഹാ, എന്താ കഴിക്കലേ. ഇതാ നമ്മുടെ ഫ്ലോറിഡ കാർണ്. ഇവർക്കിപ്പോൾ അത് ലൈവായിട്ടുള്ള ഫിഷിനെ കൊടുത്തു, പക്ഷേ നമ്മൾ ലൈവായിട്ട് ഫിഷ് പെടില്ല. നമുക്ക് ഈ മീനൊന്ന് കൊടുത്ത് നോക്കി നോക്കാം, കഴിക്കുക നോക്കാം. അതാ പിടിച്ച് പിടിച്ച് മൂപ്പിൽ പിടിച്ച്. അപ്പോൾ ഞാനത് കഴിച്ചോളൂ. അപ്പോൾ ഇതും ശീലം തുടങ്ങി. അപ്പോൾ നമ്മൾക്കൊക്കെ ലൈവായിട്ട് കൊടുക്കാൻ പോലെ നമുക്കിനി കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് നമ്മളെ ബത്തള് കൊടുത്ത് ഇവരെ വലിപ്പിപ്പിക്കുക. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞാനിപ്പോൾ ബത്തളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ഫ്രീസറിലാണ് ഞാനിപ്പോൾ ഇത് വയ്ക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ ഇത് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിനി എല്ലാ ദിവസവും രാവിലെ ഇത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് ഒന്നൊരാഴ്ചയ്ക്കുള്ള പത്തൽ മേടിച്ച് ഇത് ഞാൻ ഇരുപുറപ്പിക്കാണ്ട് മേടിച്ച്, ഇരുപുറപ്പിക്കാൻ നമുക്ക് ഇത്രയും കിട്ടി. പത്തൽ ഭയങ്കര ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയിട്ട് എല്ലാ ദിവസവും കൊടുക്കാം. ഇത് നമുക്കത് വാഷ് ചെയ്യാം. ഇവിടെ മുമ്പ് മേടിച്ചതാണ്, രണ്ട് ദിവസം മുന്നേ. അത് ഫ്രീസായിട്ടുണ്ടോ, നല്ല ഫ്രീസായിട്ട് ഐസും കെട്ട പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അരാപ്പായ്മയ്ക്ക് മലികേട്ടന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫ്രീസ് ചെയ്തത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് തണുപ്പൊക്കെ പോയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് വല്ലാതെ പിടിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഒരു മോൺസ്റ്റർ ഫിഷിന് ഇങ്ങനത്തെ ഫിഷുകളൊക്കെ കൊടുക്കും, നമ്മൾ സാധാരണ പെല്ലറ്റ് ഫുഡൊക്കെ കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ കൊടുക്കാറില്ല. ഈ നമ്മുടെ ഓസ്കാറിനോടെയും കൊടുത്ത് നോക്കാം. ഓസ്കാറിന് ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. അടുത്താ കാവലിരിക്കുകയാണ് നോക്കാനായിട്ട്. അപ്പോൾ അതിനൊന്ന് കൊടുത്ത് നോക്കി നോക്കാം. നോക്കി നോക്കൂ, ആൾ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ചാടാനായിട്ട് നോക്കുന്നുണ്ട്. കഴിക്കുക നോക്കുക നമുക്ക് മൂപ്പര്. എന്താ അത് കയ്യിൽ നിന്ന് കിട്ടിയില്ല, താഴെ നോക്കണോ, ഭയങ്കര ചാട്ടം. അത് കഴിച്ചു, താഴത്തു നിന്ന് കഴിച്ചു, അത് കഴിച്ചു. അപ്പോൾ അതിനിപ്പോൾ ഞാൻ രണ്ട് നേരമാണ് ഇപ്പോൾ നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നത്. ഈ ഒരു സാധാരണ ചെമ്മീനാണ് കൊടുത്തത്, പക്ഷേ ചെമ്മീന് ഭയങ്കര വിലയായിട്ട് ഞാനിപ്പോൾ ഈ വത്തളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇണങ്ങി കിട്ടി നമ്മളോട്. കൈക്കൊക്കെ വന്ന് കഴിക്കും, അതൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് നമുക്ക് വീടെടുത്താലും ഒക്കെ നിന്ന് തരും. അതിലൊരു മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേസ്റ്റായി കിടക്കുന്നുണ്ടായിരുന്നു. ആ വേസ്റ്റ് ഇതാ നമ്മൾ ഒച്ചകൾ കഴിക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലേ, ആ വേസ്റ്റ് മറ്റൊരു കൈ ഇവിടെ കഴിക്കുന്ന ഒരു വിശപ്പൊക്കെ മാറി. അപ്പോൾ ആ ഫുഡ് ബാക്കിയായി. ആ ഫുഡ് ബാക്കിയായതാണ് നമ്മൾ ഈ ആപ്പിൾ സ്നേലത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ആപ്പിൾ സ്നേൽ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. നമ്മുടെ അലിഗേറ്ററിൻ്റെ സൈഡ് നോക്കി നോക്കൂ, അവിടെ സൈഡൊക്കെ ഒരു എഡ്ജ് പൊന്തി. അപ്പോൾ ഫിഷ് കഴിച്ചിട്ടാണ് അവരെ വയറൊക്കെ സൈഡിലുണ്ടല്ലേ, പാമ്പ് വരെ വിഴുങ്ങിയ മാതിരിയാണ് ഇപ്പോൾ അവരെ വയറ്. നോക്കി സൈഡിൽ അരാപ്പായ്മയ്ക്ക് ചെറുതായിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് അലിഗേറ്ററിൻ്റെ സൈഡ് വയറിൻ്റെ ഭാഗത്ത് ഒരു വയറ് വീർത്തിരിക്കുക, രണ്ട് മുഴ മാതിരി നിൽക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ ആ ഫിഷ് കൊടുത്തതിൻ്റെയാണത്. അലിയപ്പായ്മയ്ക്കും ഉണ്ട് ചെറുതായിട്ട്, കണ്ടോ. പക്ഷെ കൂടുതലും കാണുന്നത് നമ്മുടെ അലിഗേറ്ററിനാണ്, കണ്ടോ. അതിൻ്റെ വയറുണ്ടല്ലേ, നോക്കി നോക്കൂ, വയറ് ബൾജ് ചെയ്ത് നിൽക്കണം, ഇങ്ങനെ രണ്ട് മുഴ മാതിരി. ഇങ്ങനെയാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും വൺ ഡേ, ഒരു ദിവസം മാത്രമേ പമ്പത് കൊടുക്കുന്നുള്ളൂ. വയറൊക്കെ വീർത്ത് പരിശാന്തരായി. അപ്പോൾ നമ്മൾ ലൈവായിട്ടുള്ള ഫിഷ് കൊടുക്കൽ നിർത്തി. ഇനിയിപ്പോൾ ചത്തതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഇപ്പം ഇത് ചാടിപ്പോകാനുള്ള ടെൻഡൻസി വളരെയധികം ഉണ്ട്. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം, ഇല്ലെങ്കിലേ നമ്മളൊരു സംഖ്യയുടെ മുതലങ്ങോട്ട് പോകും.
അപ്പോൾ ആ പൈമ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത് മേടിച്ചത് എവിടെ നിന്നാണ്. അപ്പോൾ മേടിച്ച നമ്പർ ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ വേണമെന്ന് ഞാൻ ആശയമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് വഴി ചോദിക്കാം, അദ്ദേഹത്തിന് നമ്പർ ഞാൻ തരാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആരായ പൈമ ചെറിയ ഇഞ്ചൊക്കെ കൊടുക്കാനുണ്ട്, ചെറിയ സൈസിലുള്ള ആരായ പൈമ കൊടുക്കാനുണ്ട്. 4 മുതൽ 5 ഇഞ്ച് വരെയുള്ള സൈസിലുള്ള ആരായ പൈമ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ട്. അത് എവിടേക്കും കൊറിയർ ചെയ്ത് തരും. വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ വൺസിനത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി ഇപ്പോൾ ആപ്റ്റബിളാണോ, ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, അതിൽ നമ്മൾ കറക്റ്റായിട്ട് മറുപടി പറയുക. അതെന്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.